ക്രിസ്തു യേശുവിൻ്റെ തന്നെ നാമത്തിൽ വിശുദ്ധന്മാർക്ക് ദൈവവചനം ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾക്ക് വന്ദനം. എൻ്റെ പേര് കുരുവിള്ള വർഗീസാണ്. ജി ടു ആർ എന്ന പദത്തിന് ഉൽപ്പത്തി പുസ്തകം മുതൽ, ജനസിസ് ടു റവലേഷൻ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി ദൈവവചനത്തെ ആരായുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. ഇതിൽ മരണവും മരണാനന്തരവും എന്ന വിഷയമാണ് നാം ഇപ്പോൾ ചിന്തിച്ചും ശ്രദ്ധിച്ചും കൊണ്ടിരിക്കുന്നത്. മരണശേഷം വിശുദ്ധന്മാരായ ദൈവമക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, അതിൽ കിരീടം എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. സ്തോത്രം. നമുക്ക് ആ കിരീടം ലഭിക്കണമെങ്കിൽ കിരീടങ്ങൾ എന്നുള്ള വിഷയം പഠിക്കണം. ഒന്ന്, വെളിപ്പാട് പുസ്തകം 2:10 പത്താമത്തെ വാക്യത്തിൽ കാണുന്ന അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കുന്നവർക്ക് രക്തസാക്ഷിത്വം പ്രാപിച്ച് മരിക്കേണ്ടി വന്നാലും അറിഞ്ഞ സത്യത്തിന് സാക്ഷികളായിരിക്കുന്നവർക്ക് ജീവൻ്റെ കിരീടം, 1 കിരീടം. 2 തെസലോനിക്കരുടെ 1 2:19 വാക്യം, ദൈവരാജ്യത്തിൽ ആത്മാക്കളെ ആദായപ്പെടുത്തുന്നവർക്ക് ലഭിക്കുന്ന പ്രശംസാ കിരീടം. 3 9:25 25-26 വാക്യങ്ങളിൽ ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നവർക്ക് ലഭിക്കുന്ന വാടാത്ത കിരീടം. 4 തിമോഥെയോസിൻ്റെ 2 4:8 7-8 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് തന്നെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ നല്ലപോലെ ഒരുതും ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരുന്നു, എനിക്ക് മാത്രമല്ല എന്നെപ്പോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഏവർക്കും ലഭിക്കും. അവിടെ വിശ്വാസത്താൽ ഓട്ടം, ആത്മീയ ഓട്ടം തികച്ച വ്യക്തികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ആണ് അത്. അപ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നാം ചിന്തിക്കുന്നത്. ക്രിസ്തീയ ഓട്ടം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആത്മീയമായി താൻ ഓടുക. 1 നാം കണ്ടു, ഓട്ടത്തിൽ ദുർനടപ്പ് വിട്ടോടുക. കൊരിന്ത്യരുടെ 1:6-18 2, ജഡത്തിൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ച് അതിനെ അടിമയാക്കി ഓടുക. കൊരിന്ത്യരുടെ 9:24-27 വാക്യങ്ങൾ. 3, വിഗ്രഹാരാധന വിട്ടോടുക. അത് കൊരിന്ത്യരുടെ 1:10-14 വാക്യം. ഇനി നമുക്ക് ഇന്ന് രാത്രി, ഇന്ന് പകലിൽ, അല്ലെങ്കിൽ ഈ സമയത്ത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14 വാക്യത്തിൽ പിൻപിൽ ഉള്ളതിനെ എല്ലാം വിട്ട് ഓടുക, ക്രിസ്തീയ ഓട്ടത്തിൻ്റെ 4 പദമാണ് ഇപ്പോൾ നാം ചിന്തിക്കുന്നത്. പിൻപിലുള്ളതിനെ മറന്ന് വിട്ട് ഉപേക്ഷിച്ച് ഓടുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14 ഞാനിവിടെ നിങ്ങളുടെ മുൻപാകെ വായിക്കട്ടെ. 13 പറയുകയാണ്, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, അത് പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആരാഞ്ഞും കൊണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്തുകൊണ്ട്, അതിനുവേണ്ടി താല്പര്യത്തോടുകൂടെ ഓടുന്നു, ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിനായി, വിരുദിനായി ഞാൻ ഓടുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കൽ കൂടെ ആ വാക്യം വ്യക്തമാക്കി വായിക്കട്ടെ. 1, ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോൾ അത് ഓട്ടമാണ്. എങ്ങനെ? വ്യവസ്ഥ നോക്കുക. പിൻപിലുള്ളതിനെ മുഴുവൻ മറന്ന് മുൻപിലുള്ള ലാക്ക് അത് ഓടുകയാണ് ഞാൻ. എന്താണ് ആ ലാക്ക്? എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ എനിക്ക് ലഭിക്കേണ്ട കിരീടം എനിക്ക് ലഭിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ ധാരാളം കാര്യങ്ങൾ ഈ പിൻപിലുള്ളതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 താൻ എഴുതുന്നത് ഇങ്ങനെയാണ്, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുവാൻ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പാകുന്നു. 4 അതിൻ്റെ മേളത്തെ 2-3 വാക്യങ്ങൾ, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടും ആരാധിച്ചും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ
പക്ഷേ അടുത്ത വാക്യം ശ്രദ്ധിക്കണം. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. വിശുദ്ധ പൗലോസ് വിട്ട് മറന്ന് ഉപേക്ഷിച്ചോടിയ വിഷയത്തിൻ്റെ ഒരു വിവരണം അവിടെ പറയുകയാണ്. എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. അപ്പോൾ ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ടായിരുന്ന സകലത്തെയും ഞാൻ വിട്ട് പരമവിളിയുടെ ലാക്കിലേക്ക് ലക്ഷ്യം തെറ്റാതെ ഓടുകയാണ്. എന്തെല്ലാമാണത് എനിക്ക് ജഡത്തിൽ പ്രശംസിപ്പാനുള്ളത്? മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ അതൊരു തോന്നൽ മാത്രമാണ് കേട്ടോ. അത് ഫിലിപ്പിയിൽ മാത്രമല്ല, തെസലോനിക്കയിലും കൊരിന്ത്യയിലും ഗലാത്തിയിലുമുള്ള ആരെങ്കിലും ഒക്കെ, മറ്റപ്പസ്തലന്മാർ പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് പുകഴുവാൻ സാധ്യതയുണ്ട് എങ്കിൽ അവരെക്കാട്ടിലൊക്കെ എനിക്ക് പുകഴുവാനുണ്ട് എന്നാണ് വിശുദ്ധ പൗലോസ് എഴുതുന്നത്. എന്താണ്, എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കുക. എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് എബ്രായൻ, ഇത്രയും കാര്യങ്ങൾ യഹൂദനെ സംബന്ധിച്ച് പൊതുവായി എല്ലാവർക്കും പറയുവാനുള്ളതാണ്. എന്നാൽ അടുത്ത ഭാഗം ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, പത്രോസ് പരീശനല്ലായിരുന്നു, യോഹന്നാനും യാക്കോവും അന്ത്രയോസും പരീശ കൂട്ടത്തിൽപ്പെട്ടവരല്ലായിരുന്നു, അവരുടെ തൊഴിൽ തന്നെ വേറെയായിരുന്നു. എന്നാൽ വിശുദ്ധ പൗലോസിനോ മുകളിൽ എല്ലാവർക്കും യഹൂദന്മാർക്ക് പൊതുവായി പറയുവാൻ കഴിയുന്ന ഉയർച്ചയുടെയും പിന്നെ സന്തോഷത്തിൻ്റെയും കാര്യം ഇവിടെ താൻ വ്യക്തമായി എനിക്ക് എല്ലാവരെക്കാട്ടിലും പറയുവാനുണ്ട് എന്ന് പറയുന്നത് എന്താണ്? ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശൻ, ഇനിയും ശുഷ്കാന്തി ജലസ് സീലിനെ സംബന്ധിച്ച് സഭയെ ഞാൻ ഉപദ്രവിച്ചവൻ. അപ്പസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ഒക്കെ കാണാം തൻ്റെ ശുഷ്കാന്തിയുടെ പരമാകാഷ്ഠ വെളിപ്പെടുത്തുന്നത്. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവൻ്റെ വസ്ത്രം സൂക്ഷിക്കുകയും അതിൻ്റെ അവസാനമായി മരണവാറണ്ടിൽ ഒപ്പിടുകയും ചെയ്ത വ്യക്തിയായിരുന്നു അവൻ. സന്നിധിയിലെ അംഗത്തിന് മാത്രമേ അങ്ങനെ അവസാനമായി ഒപ്പിടുവാൻ അനുവാദമുള്ളൂ. അപ്പോൾ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ എങ്കിലും പൗലോസ് പറയുകയാണ്, എനിക്ക് ആ ലാഭമായിരുന്ന ഈ വിഷയങ്ങളൊക്കെ ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നിണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത് ഞാൻ പറയുന്നു, തനിക്ക് പുകഴുവാനുള്ള കാരണം അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം എനിക്ക് പുകഴ്ചയായി ലോകം തന്നിരുന്നത് മുഴുവൻ. എന്തിന്, രാജാക്കന്മാർ പോലും അത്ഭുത പരതന്ത്രരായി കുളിരുകോരിയിട്ട് നിന്നില്ലേ ഈ മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള അറിവിൽ? അവൻ ആരാണ് എന്ന് അപ്പസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്ത്യോക്കിയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നുപേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോടുകൂടെ വളർന്ന മനായേൽ, ഇടയപ്രഭുവായിരുന്ന മനായേലിനോടുകൂടെ വളർന്ന ശൗൽ എന്നീ പ്രവാചകന്മാരും. അപ്പൊ നോക്കണം, ഇടപ്രഭുക്കന്മാരോടുകൂടെ ക്ലാസ്മേറ്റായി അല്ലെങ്കിൽ അയൽക്കാരായി വളർന്ന വ്യക്തിയിൽ ഒരുവനായിരുന്നു പൗലോസ്. എങ്കിലും ക്രിസ്തു നിമിത്തം ഈ ഇതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണുന്നു. ക്രിസ്തുവിനെ നേടേണ്ടതിനെ ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ എൻ്റെ നിമിത്തം യേശുക്രിസ്തുവിൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ഛേദം എന്നെണ്ണുന്നു. എന്നിട്ട് താനുള്ള കാര്യം പറയുകയാണ്, ഞാൻ തികഞ്ഞവനായി എന്നോ ഞാൻ എല്ലാം ലഭിച്ചു എന്നോ ഒന്നും വെക്കുന്നില്ല. വല്ല വിധേനയും ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, എനിക്ക് ലാഭകരമായിരുന്നതെല്ലാം ഞാൻ വിട്ട് ക്രിസ്തുവേശുവിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. അപ്പസ്തല പ്രവൃത്തി 22:4-5, അവൻ സൻഹെദ്രീമിൻ്റെ അംഗമായിരുന്നു. അപ്പസ്തല പ്രവൃത്തി 7:58, 22:20, 26-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇനിയും വിദ്യയെ സംബന്ധിച്ച് 26-ാം അധ്യായം 24-ാമത്തെ വാക്യം, രാജാവ് പോലും അത്ഭുത പരതന്ത്രനായി വിളിച്ചു പറയുന്ന വിദ്യാബഹുത്വം നിമിത്തം നിനക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇനിയും തനിക്ക് ലാഭമായിരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, തനിക്ക് പുകഴുവാനുണ്ടായിരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക,
അപ്പോസ്തലപ്രവൃത്തി 22:25 മുതൽ 28 വരെ അവൻ ജനിച്ച ബൈ ബർത്ത് ഒന്നാം തരം റോമം പൗരനായിരുന്നു, റോമാപൗരനായിരുന്നു. ഇതെല്ലാം താൻ ഛേദമെന്നെണ്ണി താനെ മുന്നോട്ട് പോകുന്നു, എങ്ങോട്ടാണ് ഓടുന്നത് പോകുന്നത് എന്നൊക്കെ തൻ്റെ ലേഖനങ്ങളുടെ പല വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോസ്തല എബ്രായർക്ക് എഴുതിയ ലേഖനം 11:10 ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഈ ലോകത്തിൻ്റെ മായ ചന്തകളിൽ തന്നെ തന്നെ മാലിന്യപ്പെടുത്താതെ ലാക്കിലേക്ക് ഓടുവാൻ കാരണം? റോമർക്കെഴുതിയ ലേഖനം 11:10 ആ തൻ്റെ പിതാക്കന്മാർ കൂടാരവാസികളായ ഇസഹാക്കിനോടും അബ്രഹാമേ യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. വിശ്വാസത്താൽ അവരൊക്കെയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസനെ നിണ്ടുകയാൽ പ്രായം കഴിഞ്ഞിട്ടും സ്തോത്രം ദൈവത്തിൻ്റെ ശക്തി ലഭിച്ച് അനുഗ്രഹം പ്രാപിക്കേണ്ടതിനു വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ഈ പിതൃനഗരത്തിനു വേണ്ടി കാത്തിരുന്നു. എവിടെ താമസിച്ചുകൊണ്ട്? മാതൃനഗരത്തിൽ താമസിച്ചുകൊണ്ട്. എന്താ പൗലോസേ അതിന് കാരണം? ഇയ്യോബിൻ്റെ പുസ്തകം 26:7 ഈ ഭൂമിയെക്കുറിച്ച് മൊത്തമായി ദൈവ വെളിപ്പാട് ലഭിച്ച ദൈവഭക്തൻ പറഞ്ഞിരിക്കുന്ന ഒരു പദം ഞാൻ വായിക്കട്ടെ. 26:7 യോബിൻ്റെ പുസ്തകം 7:1 ഉത്തരദിക്കിനെ ദൈവം ശൂന്യത്തിന്മേൽ വിരിച്ചിരിക്കുന്നു, ഭൂമിയെ അവൻ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഭൂമിക്ക് സ്വയം അതിനെ തൂണില്ലല്ലോ. ആ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ തൂണില്ലാത്ത ഭൂമിയിൽ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഇങ്ങനെ താൻ ജീവിച്ചുകൊണ്ട് ദൈവം ശില്പിയായതും അടിസ്ഥാനങ്ങളുള്ള പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. അതുകൊണ്ട് പുറകിലുള്ളത് മുഴുവൻ മറന്നു മുൻപിലുള്ള ലാക്കിലേക്ക് ഓടി. എന്നെ കേൾക്കുന്നവരെ, മുൻപിലുള്ളതിനെ ലഭിക്കേണ്ടതിനു വേണ്ടി ആയേണം എങ്കിൽ, ആഞ്ഞോടണമെങ്കിൽ പിൻപിലുള്ളതിനെ മറക്കുക, പിൻപിലുള്ളതിനെ ഓർക്കാതെ ഇരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 17:32 പിൻപിലുള്ളതിനെ മറക്കാതെ മുന്നോട്ട് അല്പം നിർബന്ധം കൊണ്ട് പോയ ഒരു സ്ത്രീയുടെ കാര്യം ദൈവപുത്രൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ മുൻപാകെ എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17:32 സ്തോത്രം. ലോത്തിന്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ, തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം സ്വന്തം ജീവനെ രക്ഷിക്കും. വിഷയം നിങ്ങൾക്ക് ഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 19:17 ശ്രദ്ധ തിരിക്കണം. ലോത്തിനെയും ഭാര്യയെയും രണ്ട് പെൺകുട്ടികളെയും ദൈവം കൊടുത്ത ഒരു പ്രമാണം കേൾക്കണം. നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് പോയിക്കൊള്ളണം. കാരണം ഞാൻ ഈ പട്ടണത്തെ സംഹാര ശബ്ദം കൊണ്ട് നശിപ്പിക്കുവാൻ പോകുകയാണ്. അല്പം കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതിന് വേണ്ടിയാവോ അല്പം താമസിച്ചപ്പോൾ അവരെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി ആക്കി. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങ് നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക എന്ന് പറഞ്ഞു. ഈ വിഷയം പഠിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ആത്മീയ ഓട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി മറന്നുപോകാതെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നാമും ഒരു പർവ്വതത്തിൽ എത്തിച്ചേരുവാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാശ പട്ടണത്തിൽ നിന്ന് മോക്ഷപട്ടണത്തിൽ ചെല്ലുവാൻ ഏതാണ് ആ മോക്ഷപട്ടണവും മോക്ഷപുരിയും മോക്ഷത്തിന്റെ പർവ്വതവും? വെളിപ്പാട് പുസ്തകം 14:10 എഴുതിയിട്ടുണ്ട്. കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 144,000 പേരോടുകൂടെ സിയോൻ മലയിൽ ചെന്നെത്തുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം മറക്കരുത്. 2:3 ഇപ്പോഴത്തെ ഈ ആകാശവും ഇപ്പോഴത്തെ ഈ ഭൂമിയും തീയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എല്ലാവരും, തീയ്ക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകം നമ്മുടെ സ്വന്തമാണ് എന്ന് ചിന്തിക്കരുത്. ഇറ്റ് ഈസ് കെപ്റ്റ് ഫോർ ഫയർ, ഇത് തീയ്ക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. വചനത്തിൽ ഒരു ഭാഗത്തൊരു പ്രവചനം എഴുതിയിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് അതിൻ്റെ നിറവേറലിൻ്റെ വ്യക്തമായ ചരിത്രവും അതിൻ്റെ നിറവേറലിൻ്റെ വിഷയവും എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് ദിവസം 20:11 നോക്കിയാൽ മതി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആകാശവും ഭൂമി
ഭൂമിയും കൊടുമുഴക്കത്തോടുകൂടെ ഒഴിഞ്ഞുപോയി. ഒഴിഞ്ഞു പോകുവാനിരിക്കുന്ന ഈ പട്ടണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത പട്ടണത്തിലേക്ക് ഓടുക, അതാണ് നാം തിരുവചനത്തിൽ പഠിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 19:17 പുറകോട്ട് നോക്കരുത്. 19:26 അവൾ പിന്നിൽ നിന്ന് പുറകോട്ട് നോക്കി, അവൾ എന്നേക്കുമായി ഉപ്പുതൂണായി വമിച്ചു പോയി. ലൂക്കോസ് 17:32 സ്തോത്രം. അടുത്തത് നോക്കിക്കോണം, വംശാവലി അവൻ നോക്കുന്നില്ല. വംശാവലിയെ കുറിച്ച് പത്രോസ് തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന നിർജീവ വസ്തുക്കളെ കൊണ്ടല്ല. വംശാവലി നമ്മൾക്ക് ഏതുമില്ല കേട്ടോ. 1:18 പൗലോസ് പറയുകയാണ്, ആ വംശാവലിയിൽ നിങ്ങൾ ശ്രദ്ധിക്കരുതെന്ന് ആജ്ഞാപിക്കണം. തിമോഥെയൊസിന്റെ 1:3 പെന്തക്കോസുകാരും തങ്ങൾ ജനിച്ചു വളർന്നു അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്നു എന്ന് പറയുന്ന ഈ ആത്മീയ ലോകത്തിലെ സംഘടനയുടെ പാരമ്പര്യത്തിൽ ശ്രദ്ധയോടുകൂടെ നിന്ന് അതിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നവരുണ്ട്. സംഘടന ആരെയും സ്വർഗത്തിലെത്തിക്കുകയില്ല, സംഘടന ആരെയും നീതീകരിക്കുന്നില്ല. ദൈവകൽപ്പനയനുസരിച്ച് ദൈവത്തെ നോക്കി മുന്നോട്ട് പോകുന്ന വിശുദ്ധന്മാർ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കുകയുള്ളൂ. ചിലർ പറയാറുണ്ട്, എന്നിൽ ഓടുന്ന രക്തം എന്റെ സംഘടനയുടേതാണെന്ന്. തീർന്നുപോയി കേട്ടോ, നിങ്ങളിൽ ഓടുന്ന രക്തം നിങ്ങളുടേതല്ല, നിങ്ങളുടെ പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും ജീവാംശത്തിൽ ലഭിച്ചിരിക്കുന്ന രക്തമാണ്. ആ രക്തം പാപമംഗലമായതായിരുന്നുവെങ്കിൽ വീണ്ടും ജനിച്ചപ്പോൾ ആ പാപമംഗലമായ രക്തം മാറി ദൈവപുത്രന്റെ പരിശുദ്ധ രക്തം നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മുടെ അമ്മയപ്പന്മാരുടെ രക്തത്തിൽ നിന്ന് ഈ ലോക ജീവിതത്തിന്റെ ജന്മം പ്രാപിച്ചു. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ രക്തത്താലുള്ള പുതിയ നിയമത്തിലെ വിജ്ഞാനത്താൽ നമ്മൾ ആത്മീയ ജീവനും പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തിത്തോസിന്റെ ലേഖനം 3:9 പറയുകയാണ്, വംശാവലിവാദത്തെ ഒഴിഞ്ഞു നിൽക്കുക, വംശാവലിവാദത്തെ ഒഴിഞ്ഞു നിൽക്കുക. ഇത് നിഷ്പ്രയോജനം അത്രേ. ഈ ലോകത്തിൽ ജനിച്ചവർക്ക് ജനിച്ച ദേശം ഒരു മാതൃദേശം, എന്നാൽ വീണ്ടും ജനിച്ച വ്യക്തികൾക്ക് സ്വർഗദേശം ഒരു പിതൃദേശം. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ലേഖനത്തിൽ എഴുതിയപ്പോൾ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:20 താൻ എഴുതിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക വിശുദ്ധന്മാരെ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:20 നമ്മുടെ പൗരത്വമോ. ഞാനേ ആ വാക്യം അല്പം കൂടെ വായിക്കട്ടെ, 17 സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് ഞാൻ പറയുകയാണ്. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. നിങ്ങൾ അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനായി നമ്മൾ കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഇഹലോകത്തിലെ ജീവിതം, ആത്മീയ ഓട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർ ഈ പിൻപിലുള്ളത് മുഴുവൻ മറന്ന് മുൻപിലേക്ക് ഓടുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഏത് രാജ്യത്തിൽ പൗരത്വമുണ്ടോ ആ രാജ്യത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ആ രാജ്യത്തിലെ സെൻസസിൽ പേർവഴി ചാർത്തലിൽ പേരുണ്ടെന്നുള്ളത് മറക്കരുത്. അങ്ങനെയാകുന്നുവെങ്കിൽ സ്വർഗത്തിലെ പൗരത്വം സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പേരെഴുതപ്പെട്ട സ്ഥലം ഏതാണ് എന്ന് ഞാൻ ഇവിടെ തിരുവചനത്തിൽ നിന്ന് വായിക്കാം. എങ്കിലും ഭൂതങ്ങൾക്ക് നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. കർത്താവ് തൻ്റെ 10 ആദ്യം അയച്ച ശേഷം 70 അതാത് പട്ടണങ്ങളിലേക്ക് അയച്ചു. 2 35 ടീമായിട്ടാണ് അയച്ചത്. അവർ തങ്ങളുടെ ശുശ്രൂഷ നിവർത്തീകരിച്ച് കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു വന്ന കാര്യമാണ് ഈ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. 17 ആ 70 സന്തോഷത്തോടെ മടങ്ങി വന്നു, കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ യേശു ക്രിസ്തു അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഇത് യെശയ്യാ പ്രവചനം 14:12 മുതൽ ലൂസിഫറിന്റെ അഹങ്കാരത്താൽ സ്വർഗത്തിൽ നിന്ന് ദൂതനവനെ വെട്ടിയിട്ടപ്പോൾ താഴെ വീണ കാര്യമാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇപ്പോൾ ഭൂതങ്ങൾ
കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ വീണപ്പെട്ട ലൂസിഫറിന്റെ അധീനതയിലുണ്ടായിരുന്ന അനേക കോടി അശുദ്ധ ദൂതന്മാരാൽ ബാധിക്കപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ ശുശ്രൂഷയിൽ ഭൂതബാധിതരായിരുന്നവർ സൗഖ്യം പ്രാപിച്ചു. പക്ഷെ ഞാനോ പിശാചിന്റെ ആരംഭം തൊട്ട് കണ്ടവനാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല അധികാരങ്ങളെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞാൽ വലിയ പിശാചിന്റെ കീഴിലുള്ള പിശാചുക്കളെയും അതിൻ്റെ കീഴിൽ ഉള്ള സർപ്പങ്ങൾക്കു തുല്യമായതിനെയും തേളുകൾ പോലെ അങ്ങിങ്ങായി നടക്കുന്ന കൊച്ചു പിശാചുക്കളെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് ഒരു ദോഷവും ഒരിക്കലും വരികയില്ല. എങ്കിലും ഇതൊക്കെ നടന്നാലും ഭൂതശാന്തി, രോഗശാന്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, കൺവെൻഷൻ പ്രസംഗം, പ്ലാറ്റ്ഫോം പ്രസംഗങ്ങൾ എന്നിവകളിൽ മാത്രമല്ല കേട്ടോ നമുക്ക് സന്തോഷിപ്പാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ എത്രയെ സന്തോഷിപ്പീൻ. ഈ ലോകത്തിൽ ദൈവവേദിന് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കേണ്ടത് ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ പേര് സിറ്റിസൺഷിപ്പ് മാറ്റി സ്വർഗത്തിൽ എഴുതപ്പെടുമ്പോഴാണ്. ആ പുസ്തകത്തിന്റെ പേര് നിങ്ങൾ വായിക്കുക. വെളിപ്പാട് പുസ്തകം 13:8 ഇവിടെ വെളിപ്പാട് പുസ്തകം 13 പ്രധാന വിഷയം ഈ ഭൂമിയിൽ ഇനിയും വരുവാൻ പോകുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. അവന്റെ പേര് 1 എഴുതിയിരിക്കുന്നു. 13:1 1 നോക്കുക. ഇപ്പോൾ ഞാൻ വായിക്കുന്നു. അപ്പോൾ 10 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് കണ്ടു. സമുദ്രം വെളിപ്പാട് പുസ്തകം 17 എഴുതിയിട്ടുണ്ട്. ആ സമുദ്രം വെള്ളം എന്നൊക്കെ പറയുന്നത് 17 ഞാൻ വായിക്കാം. നീ കണ്ടതും സ്ത്രീയിരിക്കുന്നതുമായ വെള്ളം ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ എന്നിവരാണ് എന്ന് പറഞ്ഞാൽ ജനസമുദായ സമുദ്രത്തിൽ നിന്ന് താമസം വിന ഒരു വ്യക്തി ലോകത്തെ ഭരിപ്പാനായി ലോകഭരണാധിപനായി എഴുന്നേൽക്കും. അവൻ വരുന്ന കാര്യമാണ് അവൻ എഴുതിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എതിർ ക്രിസ്തു, അന്തിക്രിസ്തു വരുന്ന കാര്യമാണ്. അവൻ ഇവിടെ വരുമ്പോൾ ലോക നിയമങ്ങൾ മുഴുവൻ മാറും. ദ ഹോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഓൾ ദ നേഷൻസ് ഓഫ് ദ വേൾഡ് വിൽ കംപ്ലീറ്റ്ലി ബി അമെൻഡഡ്. എല്ലാം മാറ്റി സർവാധികാരം അവന്റെ കൈക്കീഴിൽ ആകും. അടുത്തത് 18 എന്നാൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയില്ലാതെ ഈ ലോകത്തിൽ വസിക്കുന്ന സകല ഭൂവാസികളും അവനെ നമസ്കരിക്കും. എന്നാൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ദൈവമക്കളെല്ലാവരും മധ്യാകാശത്തിൽ തങ്ങളുടെ പ്രവൃത്തിയുടെ പ്രതിഫലം വാങ്ങിപ്പാനായി ഇവിടെ നിന്ന് പോയി കഴിയും. ഈ ലോകത്തിൽ വസിക്കുന്ന സന്ദർഭത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത സകല വ്യക്തികളുടെയും പേര് മുഴുവനുമായി എഴുതപ്പെട്ടിരിക്കുന്ന വേറെ ഒരു സ്ഥലമുണ്ട്. ഒരിക്കൽ കൂടെ പറയാം, ഈ ലോകത്തിൽ പാർക്കുമ്പോൾ വിശ്വാസത്താൽ ദൈവമക്കളായി തീർന്ന് അവരുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പിതാവാം ദൈവത്താൽ എഴുതപ്പെടാത്ത സകല വ്യക്തികളുടെയും പേര് എവിടെങ്കിലും ഒന്ന് എഴുതിയേ പറ്റത്തുള്ളൂ. അവരുടെ പേര് എഴുതപ്പെട്ട സ്ഥലം ഞാൻ ഇവിടെ വായിക്കുന്നു. യിരെമ്യാ പ്രവചനം 17:12 മുതൽ. ആദി മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, അങ്ങേ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. ദൈവത്തെ വിട്ടുപോകുന്നവരുടെ പേര് മണ്ണിൽ എഴുതി വെക്കും. അവർ അതിനുള്ള കാരണം അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ചു. ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ കുറിച്ച് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നെ ഉപേക്ഷിക്കുന്നവനെ ഞാനും ഉപേക്ഷിക്കും, എന്നെ മറക്കുന്നവനെ ഞാനും മറക്കും. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും. ഈ നിങ്ങളെ വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ, സ്വർഗത്തിലെ പുസ്തകത്തിൽ പിതാവാം ദൈവത്താൽ പേരെഴുതപ്പെടാത്തവർക്ക് ലഭിക്കുന്ന ശിക്ഷ. 87:6 കൂടെ ഒന്ന് വായിച്ചു കൊള്ളുന്നത് ഉത്തമമായിരിക്കും. ഇവനും അവനും അവിടെ ജനിച്ചുവെന്ന് സിയോനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയും. യഹോവ തന്നെ വംശങ്ങളെ എഴുതും. യഹോവയാമം ദൈവത്താൽ പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചവരെ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതും എന്ന് അങ്ങനെ അല്ലാത്തവർക്ക് വരുന്ന ശിക്ഷയുടെ തിരുവചനത്തിൽ വെളിപ്പാട് പുസ്തകം 20:14-15 എഴുതിയിട്ടുണ്ട്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കിയിൽ, അന്ത്യവിധിയിൽ, വെള്ളസിംഹാസനത്തെ വിധിയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. 15 അതെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ജീവന്റെ പുസ്തകത്തിൽ 13:8 കാണുന്ന ജീവന്റെ പുസ്തകത്തിൽ 87:6 പിതാവാം ദൈവത്താൽ എഴുതപ്പെടാത്ത ആ ദൈവത്തിന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും
എ തൊട്ട് ഇസഡ് വരെയുള്ള പേരുള്ള ആദാമ്യ വംശം മുതൽ ഉൽപ്രാപണം വരെയുള്ള അല്ല ആകാശവും ഭൂമിയും കൊടുമുഴക്കത്തോടുകൂടെ ഒഴിഞ്ഞു പോകുന്നിടം വരെ ഈ ഭൂമിയിൽ ജാതികൾ ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ അഞ്ചു ഭൂങ്കണ്ണിൽ എക്കാലത്തും പാർത്തിരുന്ന സകല മനുഷ്യരുടെയും പേര് ജീവപുസ്തകത്തിൽ ഇല്ല എങ്കിൽ മണ്ണിൽ എഴുതി വെക്കും. ആകാശവും ഭൂമിയും മാറിപ്പോകുമ്പോൾ ആ പേരും ആ സ്ഥാനങ്ങളും മാറിപ്പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, പിൻപിലുള്ള നാശപട്ടണം വിട്ട് മുൻപിലുള്ള മോക്ഷപട്ടണത്തിലേക്ക്, പിൻപിലുള്ള തൂണില്ലാത്ത ഭൂമി വിട്ടിട്ട് മുൻപിൽ അടിസ്ഥാനങ്ങളുള്ള ഭൂമിയിലേക്ക്, സ്തോത്രം ഇഹത്തിലുള്ള ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി വിട്ടിട്ട് നിത്യമായി നിലനിൽക്കുന്ന സ്വർഗ സിയോനിലേക്ക് ഓടിപ്പോകുന്ന ഓട്ടമാണ് പിൻപിലുള്ളതിനെ മറന്ന് ഓടുന്ന ഓട്ടം. വിശുദ്ധ പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ദമസ്കോസിന്റെ പാതുക്കൽ വെച്ച്, ദമസ്കോസിന്റെ കവാടത്തിൽ വെച്ച് പിടിപെട്ട പൗലോസ് കർത്താവിന്റെ കൃപയാൽ ആത്മാവിന്റെ നിർഭരതയോടുകൂടെ ഓടി 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 അറിയപ്പെടുന്ന ലോകം മുഴുവൻ സഞ്ചരിച്ച് ശുശ്രൂഷിച്ച ശേഷം ക്രിസ്തുവിന്റെ സാക്ഷിയായി അവസാനം നീറോയുടെ രക്ത കൊതിക്ക് വിധേയനായി റോമിലെ കാരാഗ്രഹത്തിൽ മരിച്ചു. അവൻ കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കരുത് കേട്ടോ. 3:54 വാക്യം. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കട്ടെ. പിൻപിലുള്ളതിനെ മറക്കുക, മുൻപിലുള്ള ലാക്കിലേക്ക് ഓടുക. കർത്താവ് നമുക്ക് തരുവാൻ പോകുന്ന ആ കിരീടം പ്രാപിപ്പാൻ നമുക്ക് ധൈര്യത്തോടെ ആഞ്ഞു ഓടാം. ദൈവം നമ്മെ മുഴുവൻ അനുഗ്രഹിക്കട്ടെ. ഇത് 4-ാമത്തെ ഓട്ടമാണ്. ദൈവം അനുവദിച്ചാൽ നാളെ അടുത്ത ഓട്ടം ഏതാണ് എന്ന് വീണ്ടും പഠിക്കാം. അതുവരെ ദൈവം നിങ്ങളെ സൂക്ഷിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ അങ്ങയുടെ തിരുനാമത്തെ വീണ്ടും സ്തുതിക്കുന്നു. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ആ എഴുത്തിനനുസരിച്ച്, ഭക്തന്മാർ പാടിയിരിക്കുന്ന പാട്ടനുസരിച്ച് ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുത് പ്രാപിക്കുന്ന ദേഹൻ മാത്രമത്രേ, ഞങ്ങളും പ്രാപിപ്പാൻ തക്കണ്ണു ഓടുന്നു. ഓടുവാനിറങ്ങിയ പലരും ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും വിരിഞ്ഞും മാറിയും മറിഞ്ഞും മാറി പിന്മാറിപ്പോയപ്പോൾ വീണ്ടും ഞങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തി ഈ ആത്മീയ പാതയിൽ ഓടുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നന്ന്, ഞങ്ങളുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പുകഴുവാൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ കർത്താവി. ആകയാൽ ഞങ്ങളുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തിക്കാട്ട്. എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. ശ്രോതാക്കളായ ദൈവദാസീദാസന്മാർ, കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ.